മലയാള സിനിമയിലേക്കുള്ള അതിജീവിതയുടെ തിരിച്ചുവരവിനെ അഭിനന്ദിച്ച് ഇതിനോടകം തന്നെ സമൂഹത്തിന്റെ വിവിധ കോണിലുള്ളവർ രംഗത്ത് തീർന്നു. ഇപ്പോഴത്തെ സംവിധായക വിധു വിൻസെന്റ് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കീഴടക്കാൻ ശ്രമിച്ചവരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ടാണ് അതിജീവിതയുടെ മടങ്ങിവരവെന്ന് വിധു വിൻസെന്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനൊപ്പം മരണപ്പെട്ട സംവിധായക നയന സൂര്യ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന നിർഭാഗ്യ ജന്മമായെന്നും വിധു കുറിക്കുന്നു. നയനയുടെ മരണത്തിൽ ശരിക്കും സംശയിക്കപ്പെടേണ്ടവരിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ലെന്നും വിധു ചൂണ്ടിക്കാട്ടുന്നു. വിധു വിൻസെന്റ് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: തന്നെ നിശബ്ദയാക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചവരിൽ നിന്ന് കുതിറി മാറി തോൽക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത തിരിച്ചുവരുന്നത്. ആരൊക്കെയാണോ അവളെ കീഴടക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിച്ചത് അവരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ടാണ് ഈ മടങ്ങിവരവ്. നിശബ്ദയാക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ജീവിക്കുന്ന സാക്ഷ്യം പറച്ചിലായി അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതിജീവിതയുടെ മടങ്ങിവരവിനായി ആഗ്രഹിച്ച മനുഷ്യർക്ക്, ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസമായി അവൾ ഇനിയും വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. മലയാള ചലച്ചിത്ര ലോകത്തേക്കുള്ള ഈ മടങ്ങിവരവിന് 1000 അഭിവാദ്യങ്ങൾ. അതേസമയം ഇനിയൊരു മടങ്ങിവരവ് സാധ്യമല്ലാതെ പോയ നിർഭാഗ്യ ജന്മമായി നയന സൂര്യന്റേത്. നയനയുടെ 32 ജന്മദിനമായിരുന്നു ഇന്നലെ. മരണദിനവും നയനയെ നിശബ്ദയാക്കാൻ ശ്രമിച്ചവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. ആ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും അപൂർവം രോഗത്തിന് അടിമയായിരുന്നുവെന്ന നിയമ സംവിധാനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനും അവളെ നിശബ്ദരാക്കിയവർക്ക് കഴിഞ്ഞു. അത്രമേൽ അധികാര വൃന്ദങ്ങളിൽ സ്വാധീനമുള്ളവരായിരുന്നിരിക്കും അവളുടെ കൊലയാളികൾ. അതിനാൽ തന്നെ അജ്ഞാതമായ കാരണങ്ങളാൽ കൊല ചെയ്യപ്പെട്ട നയനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം രാഷ്ട്രീയ കേരളത്തിനും ഇല്ലാതെ പോയി. ആടിനെ പട്ടിയാക്കിയ അതേ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയാമെങ്കിലും ശരിക്കും സംശയിക്കപ്പെടേണ്ടവരിലേക്ക് ഇതുവരെയും അന്വേഷണം എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അധികാരത്തിന്റെ തണൽ മരങ്ങൾക്ക് കീഴെ വിഹരിക്കുന്ന ഇവരുടെ നേർക്ക് സംശയത്തിന്റെ സൂചിമുന എത്തുമോ എന്ന് പോലും നിശ്ചയമില്ല. അതിജീവിച്ചവളെയും കൊല്ല ചെയ്യപ്പെട്ട നയനയും ഒന്നിപ്പിക്കുന്നത് സിനിമയാണ്. രണ്ടുപേരും സിനിമ മാത്രം സ്വപ്നം കണ്ടവരാണ്. ബാക്കിയാക്കി വെച്ച സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അതിജീവിത തിരിച്ചുവരുമ്പോൾ അതിശയകരമായ സ്വപ്നങ്ങൾ ബാക്കിയാക്കി നയന ഇനി മടക്കമില്ലാത്ത വിധം തിരിച്ചുപോയിരിക്കുന്നു. ഒരു കുറ്റവാളിക്കും മാപ്പില്ല. അത് അതിജീവിതയുടെ കാര്യത്തിലാണെങ്കിലും നയനയുടെ കാര്യത്തിലാണെങ്കിലും. കാരണം ഇത് രണ്ടും ഒരു കാരണവശാലും അവിടെ ആവർത്തിച്ചുകൂടാ എന്നും വിധു വിൻസെന്റ് പറയുന്നു. അതേസമയം അതിജീവിതയുടെ തിരിച്ചുവരവിൽ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. ഇത്രയധികം ശ്രദ്ധയായ ഒരു നടിക്ക് അവരുടെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമൊക്കെ അവർക്കുണ്ടായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം അവൾ വീണ്ടും തന്റെ ജോലിയിലേക്ക് സജീവമായി തിരിച്ചുവരുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. അക്കാര്യത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നും കെ കെ രമ പറഞ്ഞു. വെറുമൊരു സിനിമ റിലീസ് എന്ന തരത്തിൽ ഇതിനെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിന്റെയൊക്കെ അതിജീവിക്കുന്ന ഒരു പെണ്ണിന്റെ, ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് നമുക്ക് ഈ തിരിച്ചുവരവിനെ കാണാൻ സാധിക്കും. ആ തരത്തിലാണ് ഇതിനെ കാണുന്നത്. എന്തായാലും ഈ ചിത്രം കാണും. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. താരത്തിന്റെ തിരിച്ചുവരവിനെ വഴിയൊരുക്കിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ, സംവിധായകൻ, നിർമ്മാതാവ്, മറ്റ് അഭിനേതാക്കൾ, അങ്ങനെ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. അക്രമം നടത്തിയാൽ സമൂഹത്തിന് മുന്നിൽ മാന്യമായി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലൈംഗിക അതിക്രമം നേരിട്ടവനല്ല, അത് ചെയ്തവനാണ് കുറ്റക്കാരനെന്ന ബോധത്തിലേക്ക് ഈ സമൂഹം എത്തണം. അവർക്കെതിരെയായിരിക്കും സമൂഹത്തിന്റെ കണ്ണ്. അതിനെല്ലാം മാതൃകയും ഉദാഹരണവുമാണ് അതിജീവിതയുടെ ഈ തിരിച്ചുവരവ്. താരത്തിന് പൊതുസമൂഹം, റിപ്പോർട്ടർ ടിവിയും കൊടുത്ത വലിയ പിന്തുണയും അവർക്ക് നൽകിയ ധൈര്യവും ചെറുതല്ലെന്നും കെ കെ രമ പറഞ്ഞു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.